ബാലരാമപുരത്ത് ആലുവിളയിലെ ബിജു എന്ന ചക്ക ബിജുവിനെ വെട്ടിക്കൊന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കൊലപാതകി ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കുമാറിനെ ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. മരംവെട്ട് തൊഴിലാളിയാണ് ബിജു. കൂടുതലും ചക്ക ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചക്ക ബിജു എന്നാണ് 10-45 വയസ്സുള്ള ബിജുവിനെ വിളിക്കപ്പെടുന്ന നാട്ടുകാർ. എങ്കിലും അദ്വാനിയാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അയാളുടെ സുഹൃത്താണ് കുമാർ എന്ന് പറഞ്ഞ ആള്. അയാൾ ഇയാളുമായിട്ട് ഒന്നിച്ച് മദ്യപിക്കുക പതിവാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അവർ മദ്യപിച്ചതിനിടയ്ക്കുണ്ടായ വാക്ക് തർക്കമാകാം എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇതൊരു പ്ലാൻഡ് മർഡർ തന്നെ. കൊലപാതകം അയാളെ വെട്ടിക്കൊല്ലാൻ തീരുമാനം എടുത്ത ശേഷം പ്രതിയായ കുമാർ അയൽവക്കക്കാരനാണ്. അയാൾ ഇയാളെ മദ്യപിക്കാൻ ക്ഷണിച്ചു. ആദ്യം രാവിലെ 10 മണിക്ക് വിളിച്ച് ഷെയർ ഇടുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ഷെയർ ഇട്ടു മദ്യപിക്കാം എന്നുള്ള തീരുമാനത്തെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് ബിജുവിൻ്റെ ഭാര്യ കേട്ടു ആ സംഭാഷണം. മഞ്ജുവിന് മനസ്സിലായി ഷെയർ ഇട്ട് കുടിക്കാൻ പോവുകയാണെന്ന്. എങ്കിലും എന്തോ അവർക്കൊരു വിഷമം ആ കാര്യത്തിൽ തോന്നി. പതിവായിട്ട് കുടിക്കുന്ന ആളെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആള് പോയി. ഏതായാലും ഷെയർ ഇട്ട് കുടിച്ച ശേഷം വാക്ക് തർക്കം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമായ സ്ഥലത്തേക്ക് വീണ്ടും ഷെയർ ഇട്ട് കുടിച്ചു കഴിയുമ്പം കുറച്ചുകൂടെ അടുപ്പമാവും, പിന്നെ അടുത്ത കുടിക്കാനായിട്ട് വേണ്ടി വിളിച്ചാൽ വരും എന്ന് അയാൾ കണക്കാക്കിയിരിക്കണം. രാവിലെ 10 മണിക്ക് പോയി ഷെയർ ഇട്ട് കുടിച്ചു, അന്നേരം വെട്ടിക്കൊന്നില്ല. പിന്നീട് വൈകിട്ട് 4-5 മണിയായപ്പം തുടരെ വിളിച്ചു, വീണ്ടും കുടിക്കാൻ വിളിച്ചു, ക്ഷണിച്ചു. ഇയാൾ പിന്തിരിഞ്ഞു പോകാൻ മടിച്ചു. 4-5 പ്രാവശ്യം ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭാര്യ പറഞ്ഞിട്ടുണ്ടാവണം മഞ്ജു പോകരുത് പോകരുതെന്ന്, പറഞ്ഞാൽ കേൾക്കില്ല, വെളിയിൽ പോയി. വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് നിലവിളി കേട്ട് ഭാര്യ ഓടിച്ചെന്നു. അപ്പം കുമാർ കഴുത്തിന് വെട്ടിയിട്ടിരിക്കുന്നു തൻ്റെ ഭർത്താവിനെ. ഏതായാലും ബിജുവിൻ്റെ ഭാര്യ നിലവിളിച്ചുറക്കേ. അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അയാളുടെ ബൈക്ക് അവിടെ കിടപ്പുണ്ട്. ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി വീടിനോട് ചേർന്നുള്ള ചെറിയൊരു ഇടവഴി വെച്ച് തന്നെ, തൊട്ടടുത്ത് തന്നെ. ആ വാക്കുതർക്കം എന്തിനെപ്പറ്റിയാണെന്ന് അറിയില്ല, എന്ത് കാരണത്തെപ്പറ്റി അറിയില്ല. നിസ്സാര കാര്യമായിരിക്കത്തില്ല അത്. കാരണം കൊലപാതകത്തിലേക്ക് പ്ലാൻഡായിട്ട് അയാൾ നേരത്തെ കരുതി വന്നതാണ്. അതിനൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് 10 മണിക്ക് വിളിച്ച് ഒരു കുടി രണ്ടുപേരും ഷെയർ ചെയ്ത് നടത്തിയത്. അപ്പോൾ ഒരിക്കലും സംശയം തോന്നില്ല. ഞാൻ നീ പോരെ, ഞാൻ മദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിളി എന്ന് പറഞ്ഞാൽ ചതി ഉണ്ടോ എന്നൊരു സംശയം തോന്നാം. ഇതൊരു ചതിയുമില്ല, നേരിട്ട് വിളിച്ചു ഷെയർ ഇടണം. അങ്ങനെ രണ്ടുപേരും കുടിച്ചു. വൈകിട്ട് വിളിച്ചു വീണ്ടും. പോകാൻ മടിച്ചു നിന്ന ആൾ എന്തുകൊണ്ടാണ് പോകാൻ മടിച്ചതെന്ന് അറിയില്ല. എന്തായാലും അയാൾ വിളിച്ച സ്ഥലത്ത് വീടിന് തൊട്ടടുത്താണ്. അവിടെ ചെന്നു. ചെന്നുകഴിഞ്ഞപ്പം കഴുത്തിന് തർക്കം ഉണ്ടായി, അല്ലെങ്കിൽ തർക്കം മനഃപൂർവ്വം ഉണ്ടാക്കി കഴുത്തിന് വെട്ടി. കഴുത്തിന് വെട്ടി വീണ ശേഷം നെഞ്ചത്ത് കുത്തിയിറക്കി, കത്തിയുണ്ട് കുത്തി. ഈ സമയത്ത് വിളി നിലവിളി കേട്ടിട്ടാണ് ഭാര്യ ഓടിച്ചെന്ന്. ആൾക്കാർ ഓടി വന്നപ്പോൾ ഇവനെ അവൻ്റെ ബൈക്ക് ഉപേക്ഷിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു. ഏതായാലും ആ ബൈക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ആളെ നമുക്ക് കൃത്യമായി മനസ്സിലായി. അല്ലെങ്കിൽ തന്നെയും വിളിച്ചത് മൊബൈൽ ഫോണിനകത്ത് കിടപ്പുണ്ട്. രാവിലെയും വിളിച്ചു, വൈകിട്ടും വിളിച്ചു. അതിന് തൊട്ട് മുമ്പിലാണ് ഈ കൊലപാതകം, തൊട്ട് മുമ്പാണ് ആ വിളികളെല്ലാം. 4 തവണ വിളിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത് മദ്യപിക്കാനായിട്ട്. ഏതായാലും ഒരു ചതിയുടെ നിറം അവിടെയുണ്ട്. ഇതൊരു ചതിയാണ്, ഇതൊരു പ്ലാൻഡ് മർഡറാണ്. അതിൽ മദ്യപാനികൾ ശ്രദ്ധിക്കണം. അവരവർ തന്നെ ചിലരൊക്കെ ഈ വഴക്കും ബഹളവും ഒഴിവാക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നവർ ധാരാളം പേരെ എനിക്കറിയാം. ധാരാളം പേരും അങ്ങനെയാണ് മദ്യപിക്കുന്നത്. വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ ഭാര്യയും മക്കളും ചിലപ്പോൾ വിലക്കുമ്പം അത് വീട്ടിൽ വന്നിരുന്ന് കുടിച്ചോ, വെളിയിൽ പോയി കുടിച്ച് വഴക്കുണ്ടാക്കും. ചിലർ മദ്യപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ വഴക്കിലേക്കും തെറിവിളിയിലേക്കും ആവാസത്തരത്തിലേക്കും പോവും. റോഡിൽ കയറുന്ന വെള്ളം ഉണ്ടാക്കും, കാറ് തടയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മദ്യപാനം ചെയ്ത ശേഷം ഉടനെ ചെയ്യുന്ന കാര്യം. അത് പേടിച്ചിട്ടായിരിക്കും പല സ്ത്രീകളും മദ്യം വാങ്ങിച്ചു നിങ്ങൾ വീട്ടിലിരുന്ന് കുളിച്ചോ. അവരുടെ കൺട്രോളിലുണ്ട്. ഏതായാലും മഞ്ജുവിന് 2 മക്കളുണ്ട്, അശ്വതി അച്ചു. അശ്വതിയെ വിവാഹം കഴിച്ചു തോന്നുന്നു മരുമകന് വിഷ്ണുവിൻ്റെ പേര് പറയുന്നുണ്ട്. ഏതായാലും ആ കുടുംബം അനാഥരായി. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ആ
ബിജു അയാൾ മരംവെട്ടു തൊഴിലാളിയാണ്, ചക്ക ബിസിനസ് ചെയ്ത് കുടുംബം പുലർത്താൻ അധ്വാനിക്കുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കണം മദ്യപാനം കൂടെ ഇതിനു തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്താണ് മോട്ടീവ്? ഈ കൊലപാതകം ഒരു വാക്കുതർക്കത്തിന്റെ കൊലപാതകമല്ല. ആദ്യം വിളിച്ചു വന്നു, രണ്ടാമത് കരുതലോടെ ഇരുന്നു, വെട്ടിക്കൊല്ലാനുള്ള ആയുധങ്ങളും ബൈക്കിൽ കൊണ്ടുവന്നിരിക്കണം. എന്തായാലും അയാളെ വിളി കേട്ട് ഓടിക്കൂടിയ ആൾക്കാരും ഭാര്യയും ഓടി എത്തിയപ്പം തന്നെ ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ബൈക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ആളെ മനസ്സിലായി, അയാളുടെ ബൈക്ക് കിട്ടി. കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടില്ല. ഏതായാലും അയാളെ ഇന്നലെ ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മദ്യപാനികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മദ്യപിച്ച് കഴിയുമ്പം പല വൈരാഗ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, പലരെയും നിങ്ങൾ വെട്ടിക്കൊല്ലാം, അല്ലെ നിങ്ങൾ കൊലക്കേസ് പ്രതിയാവും, ആ കുടുംബം അനാഥമാവും, നിങ്ങളും ജയിലിൽ മരണം വരെ കിടക്കേണ്ടിയും വരും. അതുകൊണ്ട് മദ്യപാനികൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിലിരുന്ന് കുടിച്ചോളൂ. പക്ഷേ ഇപ്പം പല സ്ഥലത്തും നമ്മൾ കാണുന്ന കുടുംബ വഴക്കിൻ്റെയൊക്കെ നിദാനം ആധാരം ഈ മദ്യപാനം തന്നെ. സ്വന്തം ഭാര്യയെ മക്കളെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ അവർ തിരിച്ച് ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു. അതെല്ലാം മദ്യത്തിൻ്റെ ആസക്തിയാണ്. അതേസമയത്ത് കുട്ടികൾ ഇടപെടുമ്പം അവരെല്ലാം ഡ്രഗ്സിലേക്കും പതുക്കെ പോയി തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം മദ്യപാനവും ഡ്രഗ്സിൻ്റെ ഉപയോഗവും ലഹരി ഉപയോഗവും കോമൺ ആയി വന്നു. ദയവേത് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ഒരു കുടുംബത്തെ ആരെങ്കിലും മദ്യം ഉപയോഗിക്കുന്ന അലമ്പുണ്ടാക്കുന്നവരെ പോലീസിൽ അറിയിക്കണം, അയാളെ ചികിത്സിക്കാൻ അയക്കണം. അതുപോലെ കുട്ടികൾ ആരെങ്കിലും ഡ്രഗ്സിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണം, അതിനെ ഉപദേശിക്കണം, അത് അതിൻ്റെ സപ്ലൈ നിർത്താനുള്ള പരിപാടികൾ നമ്മൾ ആലോചിക്കണം. കുടുംബത്തിലെ മാതാപിതാക്കൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്, ടീച്ചേഴ്സ് ആലോചിക്കേണ്ട കാര്യമാണ്. അതവർക്ക് ലഭ്യമല്ലാതെ ആക്കി തീർക്കണം കേരളത്തിൽ. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന കഞ്ചാവും ഡ്രഗ്സും എത്ര മാത്രം എത്ര കിലോ കണക്കിനാണ് വരുന്നതെന്ന് നമുക്കറിയാം. ദൈനംദിനം പോലീസും എക്സൈസും പിടിക്കുന്നുണ്ടെങ്കിലും അത് നിർബാധം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.